ഹായ് വെൽക്കം ടു ഐഷദ ഷെഫിംഗ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിൻ്റെ റെസിപ്പിയാണ്. കുഴിയോ സോസ് പാനോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ കുക്കറിലാണ് ഈ ഒരു മന്തി റെഡിയാക്കിയെടുക്കുന്നത്. ഈ ഒരു ചിക്കൻ്റെ സോഫ്റ്റ്നെസ്സും അതുപോലെ റൈസിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാനിവിടെ 1 kg ചിക്കനാണ് എടുത്തത്. ഇതുപോലെ 4 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുത്തി കൊടുക്കാം. തൊലിയുള്ള ചിക്കൻ എടുക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുത്തി കൊടുക്കണം. എന്നാൽ മാത്രമേ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചു കിട്ടുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് സ്കിൻ ഇല്ലാത്ത ചിക്കൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നാലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക, ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ സ്കിന്നോട് കൂടിയിട്ട് തന്നെ എടുക്കുന്നതാണ് നല്ലത്. ചിക്കൻ്റെ വെയിറ്റ് 1 kg കൂടാതിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പെർഫെക്റ്റ് മന്തി കിട്ടുകയുള്ളൂ. ഇനി ഈ ഒരു ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി 1 teaspoon അറബിക് മസാല, പിന്നെ മാഗീൻ്റെ ചിക്കൻ സ്റ്റോക്ക് വേണം. ഈ ഒരു ബോക്സിൽ 2 എണ്ണം ഉണ്ടാവും, അത് 2 എടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം ഫുഡ് കളറും 1 tablespoon സുർക്കയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫുഡ് കളർ ചേർക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ആ ഒരു രീതിയിലാണല്ലോ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കളർ ചേർക്കുന്നത്. അത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇതിൽ ഞാൻ ഉപ്പ് യൂസ് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് 2 എണ്ണം യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ ഓൾറെഡി നല്ല ഉപ്പുണ്ടാവും, അതുകൊണ്ട് തീരെ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു കൂട്ട് നമ്മൾ ചിക്കനിലോട്ട് ഇട്ടതിൻ്റെ ശേഷം നല്ല പോലെ ഒന്ന് ഇതിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. ചിക്കനിൽ ഒട്ടും വെള്ളം ഇല്ലാതെ വേണം നമ്മൾ ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാൻ. ഞാൻ നല്ല പോലെ കഴുകിയതിൻ്റെ ശേഷം ഊറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. ചിക്കനിലേക്ക് നല്ല പോലെ ഈ ഒരു മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇത് ഒരുപാട് നേരം മാരിനേഷൻ ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വേവിച്ചെടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോ 1/2 മണിക്കൂറൊക്കെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് വേണം. ഞാനിവിടെ 1 tablespoon കുരുമുളക് എടുത്തിട്ടുണ്ട്, 1/3 കഷ്ണം പട്ട, കുറച്ച് ഗ്രാമ്പൂ, 6-7 ഏലക്കായ, 1 teaspoon മുഴുവൻ മല്ലി, 1 ഉണക്കനാരങ്ങ, 2 കറുവപ്പട്ടേൻ്റെ ഇല, പിന്നെ 1/2 teaspoon നല്ല ജീരകം. 5 ലിറ്ററിൻ്റെ അലൂമിനിയം കുക്കറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അലൂമിനിയം കുക്കർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം സ്റ്റീൽ കുക്കറിൽ നമ്മളിത് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു പോവും. ഇനി ഇതിലേക്ക് നല്ല പോലെ ചൂടായതിൻ്റെ ശേഷം 4 tablespoon സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നല്ല പോലെ ചൂടായതിൻ്റെ ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഹോൾ സ്പൈസസ് എല്ലാം ഇതിലിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, ഒരുപാട് ടൈമൊന്നും വെച്ച് ചൂടാക്കിയെടുക്കണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കണം. ചിക്കന് വെക്കുന്ന സമയത്ത് ഇതുപോലെ പുറം ഭാഗം വേണം വെക്കാൻ, അതായത് സ്കിന്നുള്ള ഭാഗം ഉണ്ടല്ലോ അത് വേണം വെച്ച് കൊടുക്കാൻ. അങ്ങനെ 4 pieces ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് 1 whistle വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചതാണ്, അത് ഞാൻ നല്ല പോലെ കഴുകി ഊറ്റി വെച്ചതാണ്. ഇനി ഇത് നമുക്ക് ചോറ് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 1 പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 tablespoon ഓയിലും 1 ചെറുനാരങ്ങേൻ്റെ നീരും ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ബിരിയാണിക്കൊക്കെ വെക്കുന്ന പോലെ വെള്ളം കണക്കാക്കിയിട്ടല്ല വെക്കുന്നത്, നമ്മൾ ഇതിൽ നിന്ന് ചോറ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം തന്നെ വെള്ളം എടുത്തതിൻ്റെ ശേഷം വേണം നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ. ഇനി ഈ ഒരു അരി നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. 95%ഓളം അരി വെന്ത് കിട്ടണം. അരി കടിക്കുന്ന ആ ഒരു പരുവത്തിലാവരുത്, നമ്മൾ ബിരിയാണിക്കൊക്കെ വെക്കുന്ന ആ ഒരു പരുവത്തിലല്ല, നല്ല പോലെ തന്നെ വെന്ത് കിട്ടണം. ഇനി നമുക്ക് ചോറൊന്ന് ഊറ്റി വെക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, നമ്മൾ മുന്നേ സോക്ക് ചെയ്ത് വെച്ചതാണല്ലോ അരി, അതുകൊണ്ട് 7-8 minutes കൊണ്ട് തന്നെ നമുക്ക് റൈസ് റെഡിയായി കിട്ടും. ഈ ഒരു സമയം കൊണ്ട് ചിക്കനും ഇവിടെ റെഡിയായിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിൻ്റെ ശേഷം മാത്രം തുറന്ന് നോക്കാം. നല്ല പോലെ തന്നെ ചിക്കന് വെന്ത് വന്നിട്ടുണ്ട്.
ചിക്കന് അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നോടൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അതായത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ടതിൻ്റെ ശേഷമാണ് നമ്മൾ ഇത് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഈ ഒരു ചിക്കന് വെന്ത് കിട്ടും. ഇനി ഇതിൽ വന്നിട്ടുള്ള ആ ഓയിൽ നമുക്ക് കുറച്ചൊന്ന് മാറ്റി വെക്കാം. റൈസിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കിട്ടുക. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ദം ചെയ്തെടുക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മന്തി ഇവിടെ റെഡിയായി കിട്ടുന്നത്. കുഴിയോ നോൺ സ്റ്റിക്ക് പാനോ ഒന്നും ഇവിടെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ വേവിച്ച് വെച്ച എല്ലാ റൈസും ഇതുപോലെ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിന് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ, റെഡ് ഫുഡ് കളറും യെല്ലോ ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. പിന്നെ ആ ഒരു സ്റ്റൈലിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, പിന്നെ ഫോട്ടോക്ക് ഒരു ഭംഗി കിട്ടാനും വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അത് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അത് ഒഴിവാക്കി കൊടുക്കാം. യെല്ലോ ഫുഡ് കളർ കയ്യിലില്ലെങ്കിൽ മഞ്ഞൾ കലക്കിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതുപോലെ നമുക്ക് ഒരു 6-7 പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഈ ഒരു റൈസിനൊരു പ്രത്യേക ഫ്ലേവറാണ് ഈ ഒരു പച്ചമുളക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചതിന് ശേഷം 20 മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. മന്തി റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള ഒരു സൈഡ് ഡിഷ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. പിന്നെ എരിവ് കുറഞ്ഞ ഒരു പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു പകുതി കൈപ്പിടി മല്ലിയില, അതുപോലെ തന്നെ പകുതി കൈപ്പിടി പുതിന ഇലയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഈ ഒരു സൈഡ് ഡിഷ് നല്ല ടേസ്റ്റാണ്. ഈ ഒരു മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് രണ്ടും കൂടെ നമ്മൾ കഴിക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മളുടെ സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ചോറാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ആർക്കും പുറത്തൊന്നും പോയിട്ട് ഫുഡ് കഴിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റൈസ് റെഡിയാക്കിയെടുക്കുന്നത്. ഇനി ഈ ഒരു റൈസ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കുക്കറിൽ വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷമോ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു കളേഴ്സും അതുപോലെ ചിക്കൻ സ്റ്റോക്കൊക്കെ ചോറിലേക്ക് എല്ലാ സ്ഥലത്തേക്കും ഈവൻ ആയിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടും. ഇതിലെ റൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, റൈസൊക്കെ ഒട്ടിപ്പിടിക്കാതെ വേറിട്ട് വേറിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി നമുക്ക് റെഡിയാക്കിയെടുക്കാനും പറ്റും. അതുപോലെ പുറത്തൊന്നും പോവാതെ ഇപ്പോഴത്തെ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ മന്തി കഴിക്കാൻ ആഗ്രഹമുള്ള സമയത്ത് നമുക്ക് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ എഴുതി അറിയിക്കാം. ഈ ഒരു ചിക്കൻ്റെ സോഫ്റ്റ്നെസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്രയ്ക്ക് സോഫ്റ്റാണ്. ഈ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ കമൻസിലൂടെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ ഫ്രം ഐഷദ ഷെഫിങ്.